ഗ്രാസിം ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ കോടതിയിൽ കൃത്യസമയത്ത് അഫിഡവിറ്റ് നൽകാതെ ബിർളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാരെന്ന് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല. ഗ്രാസിം മാവൂർ വിടണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഗ്രാസിം ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഗ്രാസിം ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ കോടതിയിൽ കൃത്യസമയത്ത് അഫിഡവിറ്റ് നൽകാതെ ബിർളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാരെന്ന് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. ബിർള മാനേജ്മെന്റുമായി ചേർന്ന് സർക്കാർ കള്ളക്കളി നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗ്രാസിം മാവൂർ വിടണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഗ്രാസിം ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ നൽകിയ ജനങ്ങളുടെ ഭൂമിയാണ് ഗ്രാസിമിന്റെ കൈവശമുള്ളത്. ഫാക്ടറി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് തന്നെ തിരിച്ചു നൽകേണ്ട ഭൂമിയായിട്ടും സർക്കാർ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യസമയത്ത് അഫിഡവിറ്റ് നൽകാത്തതിനാൽ ഈ കേസ് മുൻപോട്ട് പോകാതിരിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. 350 ഏക്കർ ഭൂമി വെറുതെ കിടന്നിട്ടും ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നും സംരംഭങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടിക്ക് കണ്ടു വന്നിരിക്കുകയാണ്. ഇത്രയും കാലമായി ഇതിവിടെ റിവൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് റിവൈവ് ചെയ്തിട്ടില്ല. ഗ്രാസിമിന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ ഭൂമി ഗവൺമെന്റ് നൽകിയ ഭൂമിയാണ്, ജനങ്ങളുടെ ഭൂമിയാണ്. ഇവിടെ ഫാക്ടറി നടക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് നിയമം. ആ നിയമാനുസൃതമായ നടപടികൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? 23 വർഷമായി അടഞ്ഞു കിടക്കുന്ന ഈ ഫാക്ടറി, ആ സ്ഥലം എന്തുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല? ഇതുമായി എന്തുകൊണ്ട് ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷമായി ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് അഫിഡവിറ്റ് എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? മാവൂരിലെത്തിയ രമേശ് ചെന്നിത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഗ്രാസിം സമരസമിതി നേതാക്കൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.